നമസ്കാരം. പാർട്ടിയെ വിമർശിച്ച ജി സുധാകരന് മറുപടിയുമായി CPM നേതാവും അമ്പലപ്പുഴ MLA എച്ച് സലാം. പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന വർത്തമാനവും പൊളിറ്റിക്കൽ ക്രിമിനലിസമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഗൗരിയമ്മ പാർട്ടി വിട്ടുപോകാനുള്ള മൂലകാരണം ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും ആ കാരണത്തിൻ്റെ അടിസ്ഥാനം തേടിപ്പോയാൽ പലതും പറയേണ്ടി വരുമെന്നും സുധാകരനെ ലക്ഷ്യം വെച്ച് സലാം പറഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് വലിയ ആഘാതമുണ്ടായത് ഗൗരിയമ്മ പാർട്ടി വിട്ടപ്പോഴാണ്. അതിനെ ആലപ്പുഴയിലെ പാർട്ടി അതിജീവിച്ചു. പഴയ കാര്യമായതുകൊണ്ട് അതെല്ലാം ആളുകൾ മറന്നിട്ടുണ്ടാകും എന്ന് വിചാരിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. പാർട്ടിക്ക് ആലപ്പുഴ ജില്ലയിലും സംസ്ഥാനത്തും നല്ല സംഭാവന നൽകിയ ആളാണ് ജി സുധാകരൻ. എല്ലാവരും ബഹുമാനിക്കുന്ന മുതിർന്ന നേതാവുമാണ്. പക്ഷേ എന്തുകൊണ്ടോ കഴിഞ്ഞ കുറച്ച് കാലമായി പാർട്ടി മെമ്പർഷിപ്പുള്ള ഒരാൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പരസ്യമായി പറയുന്നു. എന്തുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിൽ പറയുന്നു എന്നത് ഒരു ചോദ്യമാണ്. സുധാകരനെ പരിഗണിച്ച പോലെ ഗൗരിയമ്മയെ പോലും പാർട്ടി പരിഗണിച്ചിട്ടില്ല. 7 തവണ അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചു. കൂടാതെ മറ്റ് പാർട്ടി ചുമതലകളും വഹിച്ചുവെന്നും സലാം കൂട്ടിച്ചേർത്തു. സുധാകരൻ്റെ പൊളിറ്റിക്കൽ ക്രിമിനൽ പ്രയോഗത്തിനും എച്ച് സലാം MLA മറുപടി നൽകി. നമ്മൾ നിൽക്കുന്ന രാഷ്ട്രീയത്തിന് ദോഷമുണ്ടാക്കുന്ന കാര്യം ഞാൻ ചെയ്താൽ ഞാൻ പൊളിറ്റിക്കൽ ക്രിമിനലാകും. അത് ആരും ചെയ്തുകൂടാ. ഒരു പാർട്ടിയിൽ നിൽക്കുകയും ആ പാർട്ടിക്ക് ദോഷമുണ്ടാക്കി എതിരാളിക്ക് ഗുണമുണ്ടാകുന്ന വർത്തമാനം പറയുന്നതും ഒരു തരത്തിൽ പൊളിറ്റിക്കൽ ക്രിമിനലിസമാണെന്ന് പരോക്ഷമായി അദ്ദേഹം വിമർശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ പാർട്ടിയെ രൂക്ഷമായി വിമർശിച്ച് സുധാകരൻ രംഗത്തെത്തിയിരുന്നു. പൊളിറ്റിക്കൽ ക്രിമിനലുകൾ രാഷ്ട്രീയത്തിൽ കിടന്ന് പുളയുകയാണെന്നായിരുന്നു ജി സുധാകരൻ്റെ വിമർശനം. അവർ 90% മാധ്യമങ്ങളെയും സ്വാധീനിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ സംഘടനാ സംവിധാനവും രാഷ്ട്രീയവും മനസ്സിലാക്കി സംസാരിക്കുന്ന അവസാനത്തെയാളെ ഇല്ലാതാക്കിയാൽ പാർട്ടി ഇല്ലാതാകും. അതിനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്നും ജി സുധാകരൻ വിമർശിച്ചിരുന്നു. ആലപ്പുഴയിലെ തിരിച്ചടി നേരിടുന്നത് ഇതാദ്യമല്ല. തിരിച്ചടി നേരിട്ടപ്പോഴെല്ലാം അതിനെ അതിജീവിക്കാൻ പാർട്ടിക്കായിട്ടുണ്ട്. ജി സുധാകരനെ അവഗണിച്ചു എന്ന സുധാകരൻ്റെ വാദങ്ങൾക്ക് അടിസ്ഥാനമില്ല. പാർട്ടി അംഗത്തിന് നിരക്കാത്ത പ്രതികരണങ്ങളാണ് സുധാകരനിൽ നിന്ന് പലപ്പോഴും ഉണ്ടാവുന്നത്. 7 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചു. 7 തവണ MLA ആയി. ജില്ലാ കൗൺസിൽ പ്രസിഡന്റ്, നഗരസഭാ അംഗം, സിൻഡിക്കേറ്റ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചുവെന്നും എച്ച് സലാം പറഞ്ഞു. ജി സുധാകരൻ്റെ മോദി പ്രശംസ അത്ഭുതകരമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധാരണയിൽ കവിഞ്ഞ് അറിവുള്ളയാളാണ് സുധാകരൻ. സംസാരിക്കുമ്പോൾ പിഴവ് പറ്റുന്നയാളല്ലെന്നും എച്ച് സലാം പറഞ്ഞു. മോദി ശക്തനായ ഭരണാധികാരിയാണെന്നും BJP മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടായിരുന്നില്ലെന്നും സുധാകരൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരന് സീറ്റ് ലഭിച്ചിരുന്നില്ല. പ്രായപരിധി മാനദണ്ഡം പാലിച്ചതിനാൽ സംസ്ഥാന സമിതിയിൽ ഇടം കിട്ടിയതുമില്ല. ഇതിനുശേഷം പാർട്ടിക്കെതിരെ പലതവണ സുധാകരൻ രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം CPM സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ നിന്ന് ജി സുധാകരൻ ഇറങ്ങിപ്പോയത് വലിയ വിവാദമായിരുന്നു. ഹരിപ്പാട് നടന്ന CBC വാരിയർ സ്മൃതി പരിപാടിയിലായിരുന്നു നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. 10 മണിക്ക് തുടങ്ങേണ്ട പരിപാടി 11 മണിയായിട്ടും തുടങ്ങാതായതോടെ സുധാകരൻ സംഘാടകരോട് കയർക്കുകയും പിന്നാലെ ഇറങ്ങിപ്പോവുകയും ചെയ്യുകയായിരുന്നു. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്നായിരുന്നു സുധാകരൻ ഇറങ്ങിപ്പോയത്. അതേസമയം മോദി സ്തുതി നടത്തി വിവാദത്തിലായതോടെ ജി സുധാകരൻ മലക്കമറിയുകയും ചെയ്തിരുന്നു. മോദിയെ പുകഴ്ത്തി പറഞ്ഞിട്ടില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പുതിയ വിശദീകരണം. മാധ്യമപ്രവർത്തകരാണ് തൻ്റെ പ്രസ്താവനയെ വളച്ചൊടിച്ചതെന്നും സുധാകരൻ പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയിട്ടില്ലെന്ന് ജി സുധാകരൻ പറഞ്ഞു. മോദിയെ പുകഴ്ത്തി എന്ന് വാർത്ത വന്നു. എന്നാൽ അത് ശരിയല്ല. മോദി ശക്തനായ ഭരണാധികാരി എന്നാണ് പറഞ്ഞത്. അല്ലാതെ നല്ലതെന്ന് പറഞ്ഞിട്ടില്ല. നല്ലതും ശക്തിയും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും സുധാകരൻ പറഞ്ഞിരുന്നു. ശക്തനല്ലേ മോദിയെന്നും അദ്ദേഹം ചോദിച്ചു. മോദി ശക്തനായ ഭരണാധികാരി എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെ മോദിയെ പുകഴ്ത്തി എന്നാക്കി. നല്ല ഭരണാധികാരി എന്ന് പറഞ്ഞിട്ടില്ല. വലതുപക്ഷ ഭരണാധികാരി എന്നും പറഞ്ഞു. കള്ളം പറയുന്ന പത്രപ്രവർത്തകർ ഈ പണിക്ക് കൊള്ളില്ലെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനം.